നമസ്കാരം. ഇറ്റലിയിൽ നിന്നുമെത്തിയ ശേഷം കൊറോണ ബാധിച്ച പത്തനംതിട്ട അയിത്തല സ്വദേശിയുടെ കുടുംബത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്നും കേൾക്കേണ്ടി വന്ന അസഭ്യങ്ങൾക്ക് കയ്യും കണക്കുമില്ല. രോഗം ഭേദമായി ചെല്ലുമ്പോൾ നാട്ടുകാർ എങ്ങനെ പ്രതികരിക്കുമെന്നായിരുന്നു പിന്നീട് ആശങ്ക. COVID-19 ബാധിച്ച് March 6 മുതലാണ് റിജോയും മാതാപിതാക്കളും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞത്. അവസാനം നടത്തിയ ടെസ്റ്റുകളിൽ ഫലം നെഗറ്റീവായതോടെയാണ് ഇവർക്ക് രോഗം ഭേദമായി എന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ഇവരെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ആരോപണങ്ങൾ കേട്ടപ്പോൾ വലിയ സങ്കടമായിരുന്നു. ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എല്ലാം മനസ്സിലാക്കി കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. ഇന്ന് അപ്പച്ചനും അമ്മച്ചിയും ഞാനും രോഗം ഭേദമായതിനെ തുടർന്ന് ഡിസ്ചാർജ് ആയിരിക്കുന്നു. ഇറ്റലിയിൽ നിന്നും എത്തിയ ശേഷം കൊറോണ ബാധിച്ച പത്തനംതിട്ട അയിത്തല സ്വദേശി റിജോ മറുനാടൻ മലയാളിയോട് പറഞ്ഞ വാക്കുകളാണിത്. ഡിസ്ചാർജ് ആയോ? അതെയല്ലേ. അപ്പൊ ഞാന് വിളിച്ചത്, ഇപ്പൊ നമ്മള് ഇറ്റലിയിൽ നിന്ന് വന്ന് ഇങ്ങനെ ഒരു നമ്മളറിയാതെ തന്നെ യാത്ര ചെയ്ത് ഇങ്ങനെ സ്പ്രെഡായി. ആ സമയത്ത് ഈ ജനങ്ങളൊക്കെ നാട്ടുകാരൊക്കെ ഭയങ്കര എതിരായിട്ട് സംസാരിച്ചല്ലോ. ആ സമയത്ത് ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അനുഭവം വെച്ചാല് ഒത്തിരി വിഷമം തോന്നി ആദ്യം. പക്ഷെ ആൾക്കാര് അവര് ഇപ്പൊ അറിയുന്നവരൊക്കെ അറിയുന്നവർക്കൊക്കെ മനസ്സിലായി ഇതറിഞ്ഞ ചെയ്തല്ലേ. പക്ഷെ ഞങ്ങളുടെ ബന്ധുക്കള് ഞങ്ങളെ തൊട്ട വെച്ച് ഞങ്ങൾ പോയടുത്ത് എല്ലാം അവരുടെ അടുത്തായിരുന്നു പോയത് മണ്ഡപത്തിന്റെ ഒപ്പം. പക്ഷെ ഞങ്ങളെ അറിയാത്തവരൊത്തി പഴയ ഫോട്ടോ ആക്കിയിട്ട് ഒത്തിരി സൈബർ ആക്രമണം ചെയ്തു. എന്താന്ന് വെച്ചാല് ഞങ്ങള് കല്യാണത്തിന് പോയി 7 വർഷം മുമ്പ് ഉള്ള ഫോട്ടോ ആക്കിയിട്ട് പക്ഷെ അത് ഞങ്ങൾക്ക് ആരും ഒരു പരാതിക്കില്ല. എല്ലാരും പേടികൊണ്ടായിരിക്കാം അത് ഒരു പക്ഷെ അങ്ങനെ ഞങ്ങളെ അറിയാത്തവർ അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ അറിയാതെ ചെയ്തു, ഞങ്ങൾ അറിഞ്ഞോന്നൊന്നും ചെയ്തില്ല, അറിയാതെ പറ്റിപ്പോയ ഇതാന്ന്. പിന്നെ ഒരിക്കലും നമ്മളങ്ങനെ സിനിമയോ ഞങ്ങളെ വേണ്ട അപ്പച്ചനോ അമ്മച്ചിയോ ഒന്നും ഞങ്ങളങ്ങനെ ഇടപെടത്തില്ലല്ലോ, അടുത്തിടപെടത്തില്ലല്ലോ. അതുമല്ല നമുക്കാണെങ്കിൽ അവരവരുടെ ജീവനിൽ തൊഴിലുള്ളവരെയല്ലേ എല്ലാരും. അപ്പൊ അറിഞ്ഞോണ്ട് നമ്മളൊരു അപ്പൊ ഞങ്ങളാണെങ്കിലും ഇവിടെ ഞങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാ, ഞങ്ങൾ ജീവന്റെ ഒരു പേടി. ഞങ്ങൾക്ക് ശാരീരികമായിട്ടൊക്കെ പ്രോബ്ലം ഇല്ലെങ്കിലും ബ്ലഡ് റിപ്പോർട്ട് പോസിറ്റീവ് വന്ന് കണ്ടപ്പോഴത്തേക്കും അതുപോലെ തന്നെ പത്രത്തിലും അവരുടെ ഇറ്റലി തന്നെ ഞങ്ങൾ വന്നപ്പോൾ 100 പേര് താഴെയുള്ളവർക്ക് മരണസംഖ്യ കൂടുകയെന്നല്ലാതെ മരണസംഖ്യ അല്ലാതെ വേറെ രക്ഷപ്പെട്ടുന്നുള്ള ന്യൂസ് കാണുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒത്തിരി ടെൻഷനും വിഷമവും ഒക്കെ തോന്നി. പക്ഷെ ഡോക്ടർമാരുടെയും ആരോഗ്യവകുപ്പിന്റെ ഒക്കെ സഹായം താല് ഞങ്ങൾ ഒത്തിരി ഞങ്ങള് ഞങ്ങൾ നോക്കി ഡോക്ടർമാരൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഡോക്ടർ ശരത്ത്, ഡോക്ടർ നസ്ലീം ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി എനർജി, ഒരു പോസിറ്റീവ് മൈൻഡ് തന്നു. അതുപോലെ തന്നെ കൗൺസിലിങ് എല്ലാം എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ഒരു ഞങ്ങളെ തിരിച്ചു ജീവിതത്തിലേക്ക് വരാം. അവർ ഞങ്ങളെക്കാട്ടി ഞങ്ങളെ ഡോക്ടർമാർക്ക് ഒരു ചലഞ്ച് ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന്. ഒരു എത്ര ദിവസം ഹോസ്പിറ്റലിലും ഞങ്ങൾ 6-ാം തീയതി അഡ്മിറ്റ് ആക്കിയതാണ്. ഇപ്പൊ ഇന്നാ ഡിസ്ചാർജ് പറഞ്ഞത് 30 അല്ലേ, 8-ാം തീയതി പോസിറ്റീവ് എന്ന് മനസ്സിലായിരുന്നു. ഇപ്പൊ ഒരു ഇപ്പൊ അത്ര 24 ദിവസം ഇന്നലെ അങ്ങനെയാണെന്നാണ് അറിഞ്ഞത്, നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ഇത്രയും ദിവസം ഈ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ പുറത്ത് നമ്മൾ എപ്പോഴും ഇങ്ങനെ നടന്നിരുന്നു, അടച്ചിട്ട ഒരു റൂമിനകത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ. തീർച്ചയായിട്ടും ഒരു വിഷമം ആദ്യത്തെ ദിവസങ്ങളൊക്കെ 2-3 ദിവസം ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് പുറത്തൊക്കെ നിറഞ്ഞിട്ട് പക്ഷെ പിന്നെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങളായിട്ട് ഇനിയും ആർക്കും വരല്ല് എന്നുള്ള ഒരു ചിന്ത കാരണം നമുക്കൊത്തിരി നമ്മളായിട്ട് ഇനി വേറെ ഒരു ആർക്കും വരല്ലെന്നുള്ള ഇതായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും. ഒരിക്കലും വേറെ ആർക്കും വരല്ല എന്നുള്ള, അപ്പൊ നമുക്കറിയത്തില്ലല്ലോ. എല്ലാവരും ടെസ്റ്റിനൊക്കെ നോക്കുമായിരുന്നു, ആർക്കൊക്കെ വന്നു. പക്ഷെ ലാസ്റ്റ് വന്നപ്പോ ഞങ്ങൾ പോകാൻ വേറെ ആർക്കും പുറത്തൊന്നും ആർക്കും വന്നിട്ടില്ല, സന്തോഷമായിരുന്നു. എന്നാലും നമുക്കൊരു ആദ്യത്തെ ടെൻഷൻ ആയിരുന്നു. പിന്നെ ഇപ്പൊ ഞങ്ങളായിട്ട് ഇനി ആർക്കും വരല്ല. അത് ഒത്തിരി പിന്നെ ഞങ്ങൾ ഒത്തിരി ആത്മീയമായിട്ടൊക്കെ ഞങ്ങളെ ഒത്തിരി വിളിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സഭയിലെ ഗിരിമേന്റി കുറിയാക്കസ് ദേവദിയോസ്, ഗ്രീഗോറിയോസ് ഒക്കെ എല്ലാരും വിളിച്ചു ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടൊക്കെ തന്നു ആത്മീയമായിട്ടും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി നമുക്ക് ഹെൽപ്പ്ഫുൾ ആയിരുന്നു. നമുക്കൊരു ഒരു പുതിയ പുതിയ ഒരു പ്രതീക്ഷ അവര് തന്നു. ഈ ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ നല്ലതായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മള് ചോദിക്കുന്ന എന്തും
നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഒരു ബുദ്ധിമുട്ടും നമുക്ക് നമ്മൾ ചോദിക്കാതെ തന്നെ എല്ലാം അറിഞ്ഞവർ കൊണ്ട് തരുമായിരുന്നു. പത്രങ്ങളാണെങ്കിൽ തന്നെ മാഗസീന്, പിന്നെ ഞങ്ങളെ വീടും ഡ്രസ് അന്നു കളയുമായിരുന്നു. അപ്പൊ നമ്മൾ അന്നന്ന് പുതിയ ഡ്രസ്സുകള് ബെഡ്ഷീറ്റുകളൊക്കെ കൊണ്ട് തരുമായിരുന്നു. പിന്നെ അതേപോലെ ഈ വാട്സപ്പുകളിലൊക്കെ വ്യാപകമായിട്ട് നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വളരെ വലിയൊരു രോഷമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ഭയങ്കര ഒരു സൈബർ ആക്രമണം തന്നെ. എനിക്ക് തോന്നുന്നു ഈ അസുഖത്തിനെക്കാട്ടിലും ഞങ്ങൾക്ക് വിഷമം വന്ന അതായിരുന്നു. ഞങ്ങളുടെ ആ ശക്തി പറയാതെ ഞങ്ങളുടെ ഫോട്ടോ അനാവശ്യമായിട്ട് സ്പ്രെഡ് ചെയ്യുക, അതൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ അസുഖത്തിനെക്കാട്ടി എനിക്ക് എന്റെ വ്യക്തിപരമായിട്ട് എനിക്ക് പറയുവാണെങ്കിൽ എനിക്കത് ഒത്തിരി വിഷമം തോന്നി. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഫോണൊന്നും യൂസ് ചെയ്യാൻ നോക്കിയില്ല. പിന്നെ നമ്മൾ കാണുമല്ലോ, പിന്നെ അത് പെരുക്കെ പെരുക്കെ അത് ആൾക്കാരെ ജനങ്ങള് മനസ്സിലാക്കി തുടങ്ങി. എന്താ വെച്ചാൽ അത് ആ ഫോട്ടോകളൊക്കെ ആണെങ്കിൽ തന്നെ പഴയ ഫോട്ടോകളാണ്, ചുമ്മാ അത് ഓരോരുത്തര് തേടി കൊണ്ടൊക്കെ ഇട്ടാണ്. അപ്പൊ ആരോടും പരാതിയൊന്നും ഇല്ല, എന്നാലും നമുക്ക് വിഷമം, അങ്ങനെ ഒരു വിഷമം തോന്നി. അവർ നമ്മളെ അറിഞ്ഞുകൊണ്ട് ചെയ്തെന്നുള്ള രീതിയിലുള്ള പറച്ചിൽ കേട്ടപ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി വിഷമം തോന്നി. ഈ പേടി ഉണ്ടായിരുന്നു, കാരണം ആളുകൾ എന്തെങ്കിലും നമ്മളെ ആക്രമിക്കോ അങ്ങനെ എന്തെങ്കിലും പേടി ഉണ്ടായിരുന്നു? അങ്ങനെ പേടി ഇല്ലെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മളെ അറിയുന്നവരല്ല, അറിയുന്നവർക്കൊക്കെ, പക്ഷെ നമ്മളെ അറിയാത്തവരല്ലേ കൂടുതലും ഇങ്ങനെ ഇതൊക്കെ ഇടുന്നത്. അറിയാത്തവരല്ലേ കൂടുതലും നമ്മുടെ ഈ എന്തുവാ നമ്മൾ അങ്ങനെ വന്നു പോയി, 2000 പേരെ പോയി ഉള്ള കല്യാണത്തിന് പോയി നമുക്ക് ഒരു ഒരു ടി വി ചാനലിൽ കണ്ടു ഞങ്ങൾ കല്യാണത്തിന് പോയി. അത് അടിസ്ഥാനം ഇല്ലാതെ ഒരു ചാനൽ ഇങ്ങനെ ഇട്ട് ഞാൻ കണ്ടായിരുന്നു. അത് ഞങ്ങൾ 2000 പേരുള്ള കല്യാണത്തിന് പോയി, പള്ളിയിൽ പോയി എന്നൊക്കെ ഒക്കെ കണ്ടു. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഒത്തിരി വിഷമം തോന്നി. എന്താ വെച്ചാൽ സത്യാവസ്ഥ അറിയാതെ അതുകൂടെ കാണുമ്പോഴത്തേന് ജനങ്ങൾക്ക് ഒന്നുകൂടെ ഭീതി കൂടുവല്ലേ ഈ തെറ്റ് വാർത്തയും കൂടെ ഇടുമ്പത്തേന്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ജനങ്ങളെ കുറ്റം പറഞ്ഞതും കാര്യമില്ല. അവർക്ക് പേടി കാരണം അവർ പറഞ്ഞു, എന്നാലും നമുക്ക് ഒത്തിരി വിഷമമുണ്ട് അങ്ങനെ പറ്റി അങ്ങനെ പറഞ്ഞതും. പിന്നെ നമുക്ക് എറിഞ്ഞ കല്ലും ഒക്കെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പം എനിക്ക് ദൈവത്തിനോട് നന്ദിയുണ്ട്, ഞങ്ങൾക്ക് 3 പേർക്ക് ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു. അത് വലിയൊരു ഭാഗ്യം. അത് ഗവൺമെന്റിനോടും ആരോഗ്യ വകുപ്പിനോടും ഞങ്ങളെ നോക്കി ഡോക്ടർമാരോടും ഒക്കെ എനിക്ക് ഞങ്ങൾ ദൈവിൽ തുല്യാണ് ഞങ്ങൾ അവരെ കാണുന്നത്. ഇപ്പൊ ഞാൻ ഇറ്റലിയില് ഞാൻ റേഡിയോളജി പഠിച്ചാണ്. അപ്പം റേഡിയോളജി പഠിച്ചിട്ട് വർക്ക് ചെയ്യുക, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക. ഞങ്ങളിപ്പം ഡിസ്ചാർജ് ആയി, ഇനിയിപ്പം കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. എനിക്ക് പ്രത്യേകം എനിക്ക് തന്നെ പറയാനുള്ളത് എന്റെ ഞങ്ങളെ നോക്കിയത് പ്രത്യേകിച്ച് എല്ലാ ആരോഗ്യ ഞങ്ങളുടെ മെഡിക്കൽ ടീമിലുള്ള എല്ലാവരോടും, നഴ്സുമാർ ഡോക്ടർമാര് എല്ലാവരോടും നന്ദി പറയാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ നോക്കിയ ഞങ്ങളുടെ കൂടുതൽ ഇടപെട്ട ഞങ്ങളുടെ നോക്കിയ ഡോക്ടർ ശരത്, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ നോക്കിയ ഡോക്ടർ നസ്ലി, ഇവരോട് രണ്ടുപേരോടും പ്രത്യേകം എനിക്ക് വ്യക്തിപരമായിട്ട് എന്റെ പപ്പാടേയും അമ്മയുടെയും പേര് എനിക്ക് ഒത്തിരി നന്ദി പറയണം. അവർ ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അവർക്കൊരു ചലഞ്ച് പോലെ ആയിരുന്നു ഞങ്ങളെ റിക്കവർ ആവണമെന്നും. അതുകൊണ്ട് എനിക്ക് ഒത്തിരി എല്ലാവരോടും നന്ദി പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ രണ്ട് ഡോക്ടർമാരോട് ഞങ്ങൾ ഒത്തിരി ഞങ്ങളെ അഡ്വൈസും ഒത്തിരി ഇതൊക്കെ തന്നു. ഒരു അവരുടെ ഒരു ചലഞ്ചായിരുന്നു ഞങ്ങൾ റിക്കവർ ആവണം. അതുകൊണ്ട് അവരോട് ഒത്തിരി നന്ദി കടപ്പാടുണ്ട്. ഓക്കെ, അപ്പൊ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് എനിക്ക് പറയാനുള്ള എന്ന് വെച്ചാല് ആരും ഇപ്പൊ ഈ ഒരു രോഗത്തിൽ നിന്ന് ഞങ്ങളിപ്പം മുക്തി നേടി ആരാണ് ഞങ്ങൾ മൂന്നും, പിന്നെ വേറെ എന്റെ സിസ്റ്ററും എന്റെ അളിയനും പിന്നെ എന്റെ പപ്പാടെ ചേട്ടന്റെ വൈഫും ചേട്ടനും ഒക്കെ എല്ലാരും അപ്പച്ചനും അമ്മച്ചും എല്ലാരും. ഇത് എന്റെ വ്യക്തമായിട്ട് ഇത് പറയാനുള്ളത് വെച്ചാൽ ആരും പേടിക്കേണ്ട ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഗവൺമെന്റ് പറയുന്ന ഇതും ആരോഗ്യവകുപ്പും പിന്നെ ഡോക്ടർമാരും ഒക്കെ പറയുന്നത് നമ്മള് ശരിക്കും നമ്മള് അത് ചെയ്താല് നമുക്കിത് തടയാനുള്ളതേ ഉള്ളൂ. നമുക്ക് ആരും പേടി, ഒരു മരണഭീതി വേണ്ട, ജാഗ്രത മാത്രം മതിയെന്നേ ഉള്ളൂ എനിക്ക് വ്യക്തിപരമായിട്ട് എന്റെ ഒരു പറയാനുള്ളത്. നമ്മള് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മള്
ഡോക്ടർമാരെയൊക്കെ പറയുന്നത് അത് പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി.